ഹലോ എവ്രി വൺ, വെൽക്കം ടു വിസ്മീ സ്വീറ്റ് കാർട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ ചിപ്സ് കുക്കീസ് ആണ്. അപ്പോൾ ചോക്കോ ചിപ്സ് നമ്മൾ നേരത്തെ വീട്ടിലുണ്ടാക്കി, ആ ചോക്കോ ചിപ്സ് വെച്ച് തന്നെ നമുക്ക് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 100 ഗ്രാം ബട്ടർ എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അൺസോൾട്ടഡ് ബട്ടറും എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കളർ യെല്ലോ കളറ് ചേഞ്ചായി ഒരു ക്രീമി കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇത്രയും ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ പൗഡർ ചെയ്തിട്ട് വേണം 1/4 കപ്പ് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ടിടുവാണെങ്കിൽ ഭയങ്കര മധുരമായി പോവും. അപ്പോൾ പൗഡർഡ് ഷുഗറാണ് നമുക്ക് 1/4 കപ്പ് വേണ്ടത്. അതും കൂടെ നമുക്ക് നല്ലതായിട്ട് ബട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗറും ബട്ടറും നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടി നോക്കാം. അതുപോലെ ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ ഓൺ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 3/4 കപ്പ് മൈദയാണ്, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടെ നമുക്ക് അരിച്ച് ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിതിലേക്ക് ഈ സമയത്ത് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇതിലേക്ക് 1/4 കപ്പ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ റെഡിയാക്കിയെടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് മിക്സ്ചർ ഡ്രൈ ആയിരുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തിങ്ങനെ കുക്കീസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുക്കീസ് ഇങ്ങനെ തയ്യാറാക്കി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്കോ ചിപ്സ്, കുറച്ച് എക്സ്ട്രാ ചോക്കോ ചിപ്സും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി. ഇനി നമുക്കിത് 15 മിനിറ്റ്സ് 180°C നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കീസ് വെളിയിലെടുത്തു. അപ്പോൾ തണുക്കാൻ വേണ്ടി നമുക്ക് കുക്കീസ് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞ് കുക്കീസ് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.